സെപ്റ്റംബർ 6 വിശുദ്ധ എലൂറ്റീരിയസ്. അതിശയകരമായ ലാളിത്യവും സഹാനുഭൂതിയും ഈ വിശുദ്ധൻ്റെ വേറിട്ട ഗുണങ്ങളാണ്. വിശുദ്ധ മാർപ്പാപ്പ ഗിഗറി ദ ഗ്രേറ്റിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം സ്പോലേറ്റയ്ക്കടുത്തുള്ള വിശുദ്ധ മാർക്സ് മൊണാസ്ട്രിയിൽ അധ്യക്ഷനാകാൻ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അത്ഭുതങ്ങളുടെയും ഭൂതോച്ചാടനത്തിൻ്റെയും സമ്മാനത്താൽ ദൈവത്തിൻ്റെ പ്രീതി ലഭിച്ചു. പൈശാചികമായ ഒരു രോഗത്തിൽ നിന്ന് മഠാധിപതി മോചിപ്പിച്ച ശേഷം അവിടെ വിദ്യാഭ്യാസം നൽകുന്നതിനായി ആശ്രമത്തിൽ നിന്ന് ഒരു കുട്ടി തുടർന്നുള്ള പീഡനങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടതായി എല്ലാവർക്കും തോന്നി. ഒരു ദിവസം വിശുദ്ധ എലൂറ്റീരിയസ് ഇങ്ങനെ പറഞ്ഞു, കുട്ടി ദേവദാസന്മാരുടെ കൂട്ടത്തിലായതിനാൽ പിശാച് അവനെ സമീപിക്കാൻ തുനിയുന്നില്ല. ഈ വാക്കുകൾ മായയുടെ രുചിയുള്ളതായി തോന്നി. തുടർന്ന് പിശാച് വീണ്ടും അകത്ത് പ്രവേശിച്ച് കുട്ടിയെ പീഡിപ്പിച്ചു. മഠാധിപതി താഴ്മയോടെ തൻ്റെ തെറ്റ് ഏറ്റുപറയുകയും ഒരു ഉപവാസം നടത്തുകയും ചെയ്തു. അതിൽ മുഴുവൻ സമൂഹവും ചേരുകയും ചെയ്തു. കുട്ടി വീണ്ടും പിശാചിൻ്റെ ക്രൂരതയിൽ നിന്ന് മോചിതനാകുന്നതുവരെ. കടുത്ത ബലഹീനത കാരണം വിശുദ്ധ ശനിയാഴ്ച ഉപവസിക്കാൻ കഴിയാതെ വന്ന വിശുദ്ധ ഗിഗറി ദ ഗ്രേറ്റ് ആ സമയത്ത് റോമിലുണ്ടായിരുന്ന വിശുദ്ധനെ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തു. വിശുദ്ധ എലൂറ്റീരിയസ് വളരെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവർ പള്ളിയിൽ നിന്നിറങ്ങിയപ്പോൾ മാർപ്പാപ്പയ്ക്ക് പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും താൻ ആഗ്രഹിച്ചതുപോലെ ഉപവാസം നിറവേറ്റാൻ സാധിക്കുകയും ചെയ്തു. മഠാധിപതി മരിച്ച ഒരാളെ ജീവിപ്പിച്ചുവെന്ന് പറയപ്പെടുന്ന അതേ മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. അദ്ദേഹം വളരെ ലളിതമായ ഒരു മനുഷ്യനായിരുന്നു, വലിയ തപസ്സിൻ്റെ ഒരാളായിരുന്നു. സർവശക്തനായ ദൈവം അവൻ്റെ കണ്ണുനീരിനും ധാരാളം നൽകിയിട്ടുണ്ടെന്ന് നാം സംശയിക്കേണ്ടതില്ല. ഏകദേശം 585 റോമായിൽ വിശുദ്ധ ആൻഡ്രൂസ് ആശ്രമത്തിൽ വെച്ച് വിശുദ്ധ എലൂറ്റീരിയസ് മരണപ്പെട്ടു.